പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഹലാൽ വിവാദം കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ വളരെ സൗഹാർദ്ദപൂർവം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ മതക്കാരായ ആളുകൾക്കിടയിൽ അനാവശ്യമായി വിദ്വേഷങ്ങൾ പടർത്താനും അതുവഴി രാഷ്ട്രീയ ലാഭമുയ്യാനുമാണ് ഇത്തരം വിവാദങ്ങൾ ഉയർത്തിവിടുന്നതിലൂടെ തൽപരകക്ഷികൾ ഉദ്ദേശിക്കുന്നത്. മുൻപ് ഇന്ത്യയിലാകമാനം ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന കാര്യമാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി എല്ലാ കഥകൾ നനഞ്ഞുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിവിടുകയും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും സംഘപരിവാർ അനുകൂല ആളുകൾ ഇത് നിരന്തരം ഏറ്റുപിടിച്ചുകൊണ്ട് അത് ഇല്ലാത്തത് തന്നെ പറഞ്ഞ്, ഇല്ലായ്മ തന്നെ പറഞ്ഞ്, ഇല്ലാത്തത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ആളുകൾക്കിടയിൽ അത് ഉള്ളതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റായി നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരാലോചനയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളം രാഷ്ട്രീയപരമായി സംഘപരിവാറിന് ശക്തിപ്പെടാൻ സാധ്യമായിട്ടില്ലാത്ത ഒരു മേഖലയാണ്. എന്നാൽ സാംസ്കാരികമായും സാമൂഹികമായും അവരുടെ അജണ്ടകൾ അവരല്ലാത്ത ആളുകൾ അവർക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കുന്നു എന്നതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. ഈ പ്രത്യേകത നിലനിൽക്കുമ്പോൾ നാം ആശങ്കിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതിലൊന്നാണ് ഗുജറാത്ത് വംശഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അതിന്റെ പിന്നാമ്പുറ കഥകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണം നടത്തി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളേണ്ടവരാണെന്നും ആക്രമിക്കേണ്ടവരാണെന്നും അവരെ എങ്ങനെയും ഉന്മൂലനം ചെയ്യേണ്ടവരാണെന്നുമുള്ള ഒരു പൊതുബോധ സൃഷ്ടി നേരത്തെ തന്നെ നടത്തുകയും അങ്ങനെ ഒരവസരം കൈവന്നപ്പോൾ വിദ്യാസമ്പന്നരായ സമൂഹത്തിന്റെ ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ ഈ നാട്ടിൽ നിന്നും ഈ ദുരന്തം എടുത്തു മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി, ഈ ദുരന്തം തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരവരുടെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഗുജറാത്ത് വംശഹത്യ വളരെ വിജയകരമായി സംഘപരിവാറിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയെ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് നമുക്ക് ആശങ്കിക്കേണ്ടിയിരിക്കുന്നു. സംഘപരിവാർ അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, സംഘപരിവാർ അനുകൂല ക്ലബ് ഹൗസുകളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ശക്തമായി നടക്കുകയാണ്. മുസ്ലിങ്ങൾ എന്നാൽ മഹാഭീകരന്മാരും സമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്നവരും ഒരു തിന്മയായി ലോകത്ത് നിലനിൽക്കുന്നവരുമാണ്. ഇവരെ തുടച്ചു നീക്കുകയല്ലാത്ത മറ്റൊരു മാർഗവുമില്ല എന്ന് പ്രഭാഷണങ്ങളിലൂടെ, അഭിപ്രായ പ്രകടനങ്ങളിലൂടെ, നുണപ്രചാരണങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തന്നെ ജീവിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളുമായി സഹകരിച്ച് കഴിയുന്ന ആളുകളുണ്ട്. അവർക്കൊരിക്കലും അനുഭവത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ചയില്ല. നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി അടുത്തിടപഴകുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഭീതി നിറച്ചുകൊണ്ട് അവർ പോലും നമ്മളെ ഒരു സംശയ ദൃഷ്ട്യാ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികാരത്തിൽ വരിക എന്ന ഒരു കേവല നേട്ടമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന, സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കുന്ന അതിഭീകരമായ ഒരു പ്രവർത്തനമാണ് അതിലൂടെ നടത്തപ്പെടുന്നത് എന്ന് എന്തുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? സംഘപരിവാറിനെ പ്രതിരോധിക്കാനായി ഇടതുപക്ഷം ഇവിടെ വളരെ ശക്തമായി ഉണ്ട് എന്ന് ഒരു പരിധിവരെ കേരളത്തിലെ നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ സന്തോഷിച്ചിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പലപ്പോഴും ഇടതുപക്ഷ ശക്തികൾ പോലും രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവർ നിലപാടുകൾ എടുക്കുമ്പോൾ മതനിരപേക്ഷതയുടെയോ നീതിയുടെയോ സമഭാവനയുടെയോ ഒരു
മൂല്യങ്ങളും അവരിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏകപക്ഷീയമായി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് അവർ എടുക്കുന്നത് അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ പോലും മാനസികാവസ്ഥ അതാണ് എന്നതാണ്. അവരിലെ അണികളായ മഹാഭൂരിപക്ഷം ആളുകളും ഒരു സവർണ പൊതുബോധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ, ആ അണികളെ തൃപ്തിപ്പെടുത്താൻ ഈ നിലപാട് സ്വീകരിക്കുകയല്ലാത്ത മറ്റു മാർഗമില്ല എന്ന് അവരുടെ നേതാക്കൾ തിരിച്ചറിയുകയാണ്. ഇത് എത്തിപ്പെടാൻ പോകുന്നത് കേരളം വളരെ പെട്ടെന്ന് തന്നെ ത്രിപുരയായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്. അനുകൂലമായ ഒരു ചെറിയ സാഹചര്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കേരളം ഒരു ത്രിപുരയായി മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തെ ഗുജറാത്താക്കുവാനും കേരളത്തെ ത്രിപുരയാക്കുവാനുമുള്ള ഈ കൊണ്ടുപിടിച്ച ശ്രമങ്ങളെ ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളല്ലാത്ത എല്ലാവരും ഒന്നിച്ച് നിന്ന് നേരിടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു പകരം ആ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ, ആ ശ്രമങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ആർക്കും ഗുണകരമല്ല. ആശ്വാസകരം എന്നോണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ കേരളത്തിലും പുതിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത നാളില് ഹലാലുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വന്നത്. ഉയർന്നു വന്നതിന് ശേഷമാണ് അതിൻ്റെ പൊള്ളത്തരം അവർക്ക് തന്നെ മനസ്സിലാകുന്നത്. ഇന്ന് ജോൺ ബ്രിട്ടാസ് എഴുതിയൊരു ലേഖനമുണ്ട് ദേശാഭിമാനി. അതിൽ അദ്ദേഹം പറയുന്നത് പാർലമെൻറ്റിനകത്ത് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഹലാലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അത് കഴിക്കാൻ പറ്റുന്നതാണ്, വേറെ ദോഷമില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു രീതിയിലാണ് ആ പദം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ അതിനോടൊപ്പം ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി, അങ്ങനെയൊരു വല്ലാത്ത ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു ഭരണാധികാരി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ഇതുണ്ടാകേണ്ടിയിരുന്നത്. തങ്ങളുടെ യുവ വിപ്ലവകാരികൾ ചില സമരാഭാസങ്ങളും ചില പ്രഹസനങ്ങളും നടത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ വിപ്ലവ സിംഗങ്ങളുടെ സമരത്തെ അത് ബാധിക്കുമായിരുന്നു, അത് ഗുണാത്മകമായി ബാധിക്കുമായിരുന്നു. അതിനുശേഷമുള്ള അവരുടെ ചില MLA മാരുടെയും മറ്റു ചിലരുടെയും പ്രസ്താവനകളിൽ അതിന്റെ അനുരണനം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. എന്തായാലും അത് സന്തോഷകരമാണ്. ഈ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ, ഭാവനാവിലാസത്തോടുകൂടിയുള്ള ഇടപെടലുകൾ ഭരണാധികാരികളുടെ പക്ഷത്തു നിന്നും നിയമപാലകരുടെ പക്ഷത്തു നിന്നും മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ പക്ഷത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും കേരളത്തിൻ്റെതായ രൂപത്തിൽ നമുക്ക് പ്രതിരോധിക്കാനും കേരളത്തെ അതിൻ്റെ തനിമയിൽ തന്നെ നിലനിർത്തുവാനും സാധ്യമാകും. അതിനുവേണ്ടി എല്ലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ഭരണ നിയമ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.